അമ്മേ അമ്മേ, അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. പേപ്പർ വർക്സ് എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, വരണ്ട താമസമേ ഉള്ളൂ. അമ്മേ, ആ ദേ വന്നല്ലോ. അമ്മേ, ഞാൻ അവിടുന്ന് ഓടിപ്പോന്ന. അമ്മേ, എനിക്ക് അവിടെ നിൽക്കാൻ വല്ലത് പേടിയാവോ? അമ്മേ, എനിക്കങ്ങോട്ട് പോണ്ട, എന്നെ അങ്ങോട്ട് വിടല്ലേ. അവരെന്നെ അടിക്കുകയും പൂട്ടിയിടുകയും ചെയ്തു. ആ മതി, മതിയാക്കുമ്പോൾ ഇനി കരയേണ്ട കാര്യമൊന്നുമില്ല. കരച്ചിൽ നിർത്ത്, ഞാനില്ലേ കൂടെ, ഞാൻ എല്ലാം നോക്കിക്കോളാം. മോള് കരയണ്ട. ശരി അമ്മ, പോ, നമുക്ക് വീട്ടിലേക്ക് പോവാ. നിഷ, നിഷ, ഞാൻ പറയുന്ന കേക്ക്, പറയുന്ന കേക്ക്. ഇതെല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാ. കിരൺ, നീ പോയി പേപ്പർ വർക്ക് പൂർത്തിയാക്ക്. മിസ്സസ് രാജേശ്വരി, നിങ്ങൾ നിഷ ആന്റിയോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ ആന്റിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചത്? നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ശിക്ഷിക്കുന്നത് മിസ്സസ് രാജേശ്വരി ചീത്തയാ, ഒരുപാട് ചീത്തയാ. രോഗമുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പൂച്ച അതുങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് സ്വയം ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയും, എന്താന്ന് വെച്ചാൽ രോഗം പകരാതിരിക്കാൻ. പക്ഷെ ഞാൻ നിഷയെ ദൂരേക്ക് അയച്ചെന്നല്ലേ ഉള്ളൂ. നീ എന്നോട് കളിച്ചു ജയിക്കാൻ വന്നതല്ലേ? പക്ഷെ എന്നോട് കളിക്കുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ എന്റെ മോളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, അതിന് ഞാനുണ്ടല്ലോ. ഇല്ലേ, നീ നിന്റെ ഈ എല്ലാ ചിന്തകളും ഉണ്ടല്ലോ, അത് കൂട്ടുകാരന് വേണ്ടി മാറ്റിവെക്കും. അവനത് അത്യാവശ്യമാണ്. എന്തായിരുന്നു അവന്റെ പേര്? കബീർ. അല്ലല്ല, അലാവുദ്ദീൻ. അലാവുദ്ദീൻ, അല്ലെങ്കിൽ പിന്നെ പപ്പി സിംഗ്. പപ്പി സിംഗ്. ഇനി വേറെയും പേരുണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അലാവുദ്ദീനെ രക്ഷിക്കണേ, പ്ലീസ്. ഹലോ, എഴുന്നേക്ക്. അതെ, എന്താ ചെയ്യുന്നേ? ഒന്ന് എഴുന്നേക്ക്, എന്റെ ദൈവമേ, ഇങ്ങനെയും കുടിച്ച് പൂസാവോ? അതെ, എഴുന്നേക്ക്, വേഗം ഒന്ന് എണീക്കേ.
എണീക്കടാ, എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇങ്ങനെ കുടിച്ച് മത്താവരുതെന്ന്. എണീക്ക്, നോക്ക്. അല്ല, ഇത്ര വേഗം കെട്ടിറങ്ങിയോ അവന്റെ? അവനതാ എഴുന്നേറ്റിരിക്കുന്നു. മിണ്ടാതിരടാ, ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുക്ക, അവൻ സുഖമായിട്ട് ഉറങ്ങട്ടെ. ഏ, ഇനി ലഹരി കൊടുത്താ അവൻ ഉറങ്ങി തന്നെ മരിച്ചു. മരിക്കുന്നെങ്കിലും മരിക്കട്ടെ, നാശം. അതിന് നമുക്കെന്താ? നമുക്ക് ശല്യമൊന്നും ഉണ്ടായിരുന്ന അത്ര തന്നെ. സൂക്ഷിച്ച് സൂക്ഷിച്ച് ചെയ്യ്. എന്ത് നല്ല ഉറക്കം. ആ, മതി, വിട്ടേക്ക്, ഇനി നമ്മുടെ കാര്യം നോക്കാം. എടാ, ഒന്നും മതിയാക്കാനെ പറഞ്ഞത്. ഇത്രയും ലഹരി നല്ലതല്ല, എത്ര തവണ പറയണം നിന്നോട്. മാന്ത്രികമാണ് ഈ ലഹരി, മാന്ത്രികം. ഈ ലഹരിയിൽ പകലുപോലും നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. എന്റെ സ്വർഗമേ വേറെയാണ്. മാലാഖ ഇല്ലെങ്കിൽ പിന്നെ അവിടെ സ്വർഗമാകില്ല. എന്നാ പിന്നെ നീ ഒന്ന് ക്ഷമിക്ക്, എന്റെ മാലാഖ ഇപ്പൊ വരും. നീ ഒന്ന് കണ്ടിട്ട് പോ എന്റെ മാലാഖയെ. മാലാഖേ, മാലാഖ വരുന്നെന്ന് കൊള്ളാലോ. പെണ്ണും കിട്ടും, കള്ളും കിട്ടും. പറേ, അലാവുദ്ദീൻ എന്താ സംഭവിച്ചത്? അലി, മിസ്സസ് രാജശ്രീ വർമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. എല്ലാം. പപ്പി സിംഗ് ആണ് കബീർ, കബീർ ആണ് അലാവുദ്ദീൻ. പിന്നെ നമ്മുടെ ഡബിൾ എ കമ്പനിയെ കുറിച്ചും എല്ലാം മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ അലാവുദ്ദീൻ ഇപ്പൊ എവിടെയാ? മിസ്സസ് രാജശ്രീ കുറെ കള്ള പോലീസുകാരെ അയച്ച് അലാവുദ്ദീനെ ബലമായി പിടിച്ചോണ്ടുപോയി. അതിനുശേഷം അലാവുദ്ദീൻ എവിടെയാണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഓ, ഈ മിസ്സസ് വർമ്മ, അറിയാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെ ഇവര് കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മളൊരു പടി മുന്നോട്ട് പോകുമ്പോ അവര് നമ്മളുടെ മുഴുവൻ ഗെയിം ഇല്ലാതാക്കുക. അവനി, വാ, നമുക്ക് ഇൻസ്പെക്ടർ അങ്ങളോട് സഹായം ചോദിക്കാം. എങ്ങനെ സഹായം ചോദിക്കാനാലി? അങ്ങനെ ചെയ്താൽ അലാവുദ്ദീനെയാ കൊടുക്കുക. അവൻ വേഷം മാറി പപ്പീസിനായി മിസ്സസ് രാജശ്രീ വർമ്മയുടെ വീട്ടിലല്ലേ കഴിഞ്ഞിരുന്നത്. ഈ മിസ്സസ് വർമ്മയെ ഞാൻ അവരെ വെറുതെ വിടില്ല. എന്റെ എല്ലാ ഫ്രണ്ട്സിനെ ഉപദ്രവിക്കും അവര്. അലി, എനിക്കിപ്പോ അലാവുദ്ദീന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ എങ്ങനെ? നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ അലാവുദ്ദീനെ അവരെങ്ങോട്ടറിയും കൊണ്ടുവരിക്കുന്നെന്ന്? എങ്ങനെ അറിയാനാ അലി? അതൊക്കെ അവർക്കല്ലേ അറിയാൻ പറ്റൂ. അലാവുദ്ദീനെ പിടിച്ചോണ്ട് പോയവർക്ക് എനിക്ക് വല്ലാതെ പേടിയാവുക. ഇനി മിസ്സസ് രാജശ്രീ വർമ്മ അലാവുദ്ദീനെ എന്തെങ്കിലും ചെയ്യോ. ഇനി ആരും എന്നെ വിട്ടു പോകുന്നത് എനിക്ക് സഹിക്കില്ല അലി. സോറി, ഇനി ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. അവനി, നമ്മൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? നമുക്ക് അലാവുദ്ദീനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മിസ്സസ് രാജശ്രീ വർമ്മയെ ഫോളോ ചെയ്താൽ മതി. അവനി, അവര് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എന്തിനാ ഒളിഞ്ഞു നോക്കുന്നേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? നമുക്ക് അലാവുദ്ദീനെ കുറിച്ച് അറിയണമെങ്കിൽ ദിവസം മുഴുവൻ മിസ്സസ് രാജശ്രീ വർമ്മയും കിരണങ്ങളും എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നമ്മൾ രണ്ടുപേരും ഫോളോ ചെയ്യണം. പക്ഷേ അവനി, അലി,
രണ്ട് കാറും രണ്ട് വഴിക്കല്ലേ പോകുന്നത്. നീ രാജശ്രീ വർമ്മയെ ഫോളോ ചെയ്യും, ഞാൻ കിരണങ്ങളെ ഫോളോ ചെയ്യാം. പക്ഷേ അവനി അലി, നീ സംസാരിച്ച് സമയം കളയാതെ അവര് പോകുന്നതിന് മുമ്പ് വേഗം ചെല്ല. അലി, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, മിസ്സസ് രാജശ്രീ കിരണങ്ങളെ അലാവുദ്ദീന്റെ അടുത്തേക്ക് തന്നെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ ഇപ്പൊ ഇത് ചെയ്യ, നീ മിസ്സസ് രാജശ്രീ വർമ്മയെ ഫോളോ ചെയ്യും, ഞാൻ കിരണങ്ങളെ ഫോളോ ചെയ്യാം. വേഗം ചെല്ല്, ഫോൺ ചെയ്യണേ സമയം കളയാതെ ചെല്ല. എന്ത് പറ്റി? ഇന്ന് പിന്നെയും എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടോ? അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഇപ്പൊ ആ കാറിനെ ഫോളോ ചെയ്യ. അങ്കിൾ, കുറച്ചുകൂടി സ്പീഡിൽ പോവോ പ്ലീസ്. ശരി, ഞാൻ ഡയറക്ഷൻ പറഞ്ഞു തന്നു എന്നല്ലേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ അതൊന്നും പറയുന്നേ? റോഡ് നേരെ പോകുമ്പോ നേരെ അല്ലേ പോകാൻ പറ്റൂ? അതിൽ ഇടതും വലുതൊന്നുമില്ലല്ലോ. അങ്കിൾ, ഇപ്പൊ ലെഫ്റ്റിലാണോ പോകുന്നത് അതോ റൈറ്റിലാണോ? കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലേ, ടാക്സി കൂലി തരണേ. ആ, അതൊക്കെ ഉണ്ട്, പക്ഷെ പ്ലീസ് ശ്രദ്ധിച്ചോണം, ആ കാർ മിസ്സായി പോകരുത്. ശരി ശരി, വാഹനം മിസ്സായില്ല. ഇനി നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എവിടെയാ പോകേണ്ടത്? നിന്നെ അവിടെ തന്നെ ഞാൻ കൊണ്ടെത്തിച്ചിരിക്കും. അയ്യോ അങ്കിൾ, അന്ന് അങ്കിള് തന്നെയല്ലേ എന്നെ വില്ലേപ്പള്ളി ഈസ്റ്റില് കൊണ്ടെത്തിച്ചത്? അതെ മോളെ. അങ്കിൾ പ്ലീസ്, കുറച്ചുകൂടി വേഗത്തില് പോവാമോ? അങ്കിൾ പ്ലീസ്, എന്നെ ആ കാറിന്റെ പുറകിൽ എത്തിക്കണം. നീ വിഷമിക്കണ്ട മോളെ, ഇപ്പൊ തന്നെ ആ വാഹനത്തിനടുത്ത് ഞാൻ എത്തിച്ചു തരാം. മിസ്സസ് വർമ്മ നേരെ അവരെ വീട്ടിലേക്കാ വന്നത്. എനിക്കത് അറിയായിരുന്നു. അല്ല, നീ ഇപ്പൊ എവിടെ എത്തി? ഞാൻ ഇപ്പോഴും കിരണങ്ങളുടെ പുറകെ പൊക്കോണ്ടിരിക്കുക. ശരി അലി, ഇനി നീ വീട്ടിലേക്ക് പൊക്കോളൂ. എന്താ നടക്കുന്നെന്ന് ഞാൻ നിന്നെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞോളാം. അവനി, ഈ ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകില്ല. നീ പറയേ എവിടെയാ, ഞാൻ അങ്ങോട്ട് വരാം. ശരി. അങ്കിൾ എന്നെ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. ശരി, പോകാം, പറഞ്ഞു തരാം ഡയറക്ഷൻ. ആദ്യം നേരെ പോയിട്ട് റൈറ്റിലേക്ക്, റൈറ്റ്, ഓക്കെ, ഇടതല്ല വലത്, അത് ഫൈനൽ റൈറ്റ്, ഓക്കെ. ചെല്ലേ, പോയി എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വാ. ചെല്ലേ, കുറച്ചു നേരം അവനോടൊപ്പം ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന എനിക്ക് കുറേ സമാധാനം കിട്ടും. ആ, എന്റെ ഈശ്വര. ആ,
ഹേമന്തേട്ടാ, എന്റെ ഹേമന്തേട്ടാ, ഭഗവാന്റെ കൃപ കൊണ്ട് ചേട്ടന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ എത്രമാത്രം പേടിച്ചെന്നറിയാമോ? ഫോൺ വിളിച്ചിട്ടിട്ട് കിട്ടുന്നില്ല, ചേട്ടന്റെ ഒരു വിവരങ്ങളും അറിയുന്നില്ല. പറഞ്ഞു കേട്ടിട്ടില്ലേ, തുടക്കം നന്നായാൽ എല്ലാം നന്നാവുമെന്ന്. വിശ്വസിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് എന്തൊരു സഹതാപമാണ്! മിഥ്യയെ സത്യമാക്കി വിശ്വസിക്കാൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണല്ലോ. നോക്കു നീന, നീ എന്റെ വാക്കുകളെ വിശ്വസിക്കണോ അതോ വേണ്ടയോന്ന് നീ തന്നെ തീരുമാനിക്കും. വേണ്ടെന്നാണെങ്കിൽ നീ എന്റെ വാക്കുകൾ വിശ്വസിക്കണ്ട, പക്ഷെ എന്റെ വിഷമങ്ങൾ കള്ളവാണെന്ന് പറയരുത്. നിനക്കറിയാമോ ഇദ്ദേഹം എനിക്ക് ആരാണെന്ന്? നല്ല വാക്കുകൾ പറയാൻ മിടിക്കാ നിങ്ങൾ. ദൈവതുല്യനെന്നാണല്ലോ നിങ്ങൾ ഇദ്ദേഹത്തെ പറയാറ്. ആ ഇദ്ദേഹത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ഇദ്ദേഹം ഈ ലോകത്ത് ഉണ്ടോ ഇല്ലയോന്ന്? നീ ഭഗവാനെങ്കിലും ഭയക്ക്. നിനക്ക് എന്തു തോന്നുന്നു, ഞാൻ പറഞ്ഞത് കള്ളമാണെന്നോ? അപ്പൊ ഞാൻ പരിഭ്രമിച്ച് ഇദ്ദേഹത്തിന് ഫോൺ ചെയ്യുമ്പോ നീയും കൂടെ ഉണ്ടായിരുന്നല്ലോ. നീ കണ്ടതല്ലേ ഫോൺ കിട്ടാതിരുന്നത്? നിനക്ക് തോന്നിയില്ലേ ഇദ്ദേഹം എവിടെയാണ്, ഏത് അവസ്ഥയിലാണെന്നൊക്കെ? കുറച്ചെങ്കിലും ചിന്തിച്ചിട്ട് സംസാരിക്കാൻ നോക്ക്. ഞാൻ എന്റെ ദൈവപുത്രനോട് എന്നും വിശ്വസ്തയാണ്. അത് എനിക്കിനി ആരുടെ മുമ്പിലും തെളിയിക്കേണ്ട ഒരാവശ്യവുമില്ല. ദൈവപുത്രനോട് പോലും ഒന്ന് മതിയാക്കമേ. ഇനി എത്രമാത്രം കള്ളം പറയും നിങ്ങള്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എനിക്ക് വെറുപ്പാ തോന്നുന്ന നിങ്ങളുടെ അഭിനയം കാണുമ്പോ. ഒന്ന് നിർത്ത്, മതി രണ്ടുപേരും സംസാരിച്ചത്. ഇനി നീ ഒന്നും പറയണ്ട, ഒരക്ഷരം മിണ്ടി പോരുത്. മോളെ നീ അമ്മയെന്നല്ലേ ഇവളെ വിളിക്കാറ്, അതിന്റെ ബഹുമാനം നീ കാണിക്കണം, മനസ്സിലായോ? എന്താ രാജേശ്വരി, ഇവള് ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വാസമായിട്ടില്ല എനിക്ക്. ഒരു ചെറിയ കുട്ടിയോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കസേരയെ കെട്ടിയിടുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക, എന്താ ഇതൊക്കെ? ഹേമന്തേട്ട, ചേട്ടന് അറിയാവുന്നതാണ് എന്റെ മനസ്സിൽ അതിനോട് എത്ര മാത്രം വെറുപ്പുണ്ടെന്ന്. എന്തു വെറുപ്പെന്നാ നീ പറയുന്നത്? എന്താ ഈ വെറുപ്പെന്താ നിന്റെ തലയ്ക്ക് പിടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല, ഒരിക്കലും കഴിയുന്നില്ല. നീന എന്താ പറയുന്നറിയോ? ആശയുടെ മരണത്തിന് പിന്നിൽ നിന്റെ കൈയാണെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ? ഇതെന്റെ രാജ്യമല്ല, ഇത് മറ്റാരോ ആണ്. ഞാൻ അറിയുന്ന രാജി ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ആ രാജി വളരെ ധർമ്മിഷ്ഠയായിരുന്നു. അവള് തെറ്റ് ചെയ്യുകയില്ല, മറ്റുള്ളവരെ തെറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല. എനിക്കറിയാം അവളെ. നീ വിഷമിക്കണ്ട, ഒട്ടും വിഷമിക്കണ്ട. നീ പറയുന്ന എന്താന്ന് കേൾക്കാതെ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല, മനസ്സിലായോ?
വേണ്ട മോളെ, ഈ പൈസ എനിക്ക് വേണ്ട. അയ്യോ പറ്റില്ലെങ്കിൽ, അങ്കിളിനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു. ഞാനാണെങ്കിൽ മീറ്ററിലെ പൈസ മാത്രമല്ലേ തരുന്നുള്ളൂ. നീ പോയി നിന്റെ ജോലി തീർക്ക്, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. വേണ്ടെങ്കിൽ അങ്കിൾ ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്കിള് പൊക്കോളൂ, പൊക്കോ. നിന്നെ പോലെ സുന്ദരിയായ ഒരു കൊച്ചുമോൾ എനിക്കുമുണ്ട്. അവളെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ലല്ലോ, പിന്നെ നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടും? നീ പോയിട്ട് വാ, ഞാനിവിടെ കാത്തു നിന്നോളാം. ശരി അങ്കിൾ, താങ്ക് യു. അങ്കിളിനെ ഉറപ്പായും എന്റെ ദൈവം അയച്ചതായിരിക്കും എന്നെ സഹായിക്കാൻ വേണ്ടി. പിന്നെ മോളെ, നീ പോയി കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ലെങ്കിൽ? എങ്കിൽ അങ്കിള ഫോൺ തന്നെ. ഇത് പിടിക്കെങ്കിൽ, ഇത് ഇൻസ്പെക്ടർ അങ്കിളുടെ നമ്പറാണ്. അഥവാ ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ അങ്കിൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. സൂക്ഷിച്ചു മോളെ. കിരണങ്ങൾ അകത്ത് പോയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം അകത്ത് എന്താ നടക്കുന്നതെന്ന്. ഇവനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. ഏയ് നടക്ക്, നീ പേടിക്കാതെ, ഞാൻ പെട്ടെന്ന് നിന്നെ ജാമ്യം എടുത്ത് പുറത്തു വരും. അലി, കുറെ പോലീസുകാർ അലാവുദ്ദീനെ പിടിക്കാൻ വന്നില്ലേ? അവർ പോലീസ് അല്ല, അവര് ഗുണ്ടകളായിരുന്നു. അതിന്റെ അർത്ഥം അലാവുദ്ദീൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ്.